ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 74-ാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ 5 74-ാമത്തെ എപ്പിസോഡ് തൊട്ട് ഒറിജിനലായി തുടങ്ങിയത്. അവർ ആ പറഞ്ഞ വാചകം മാറാൻ പറ്റിയ മാതിരിയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇപ്പോഴും അത് അങ്ങനെ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിനോഷ, മിഥുന്, വിഷ്ണു തമ്മിലുള്ള പ്രശ്നങ്ങൾ, വിഷ്ണു ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. പുറത്തു പോയ ഒരു മത്സരാർത്ഥിയും റിനോഷും കൂടെ ബെഡിൽ നിന്ന് സെക്സ് ടോക്ക് നടത്തി, അത് പെങ്ങളാന്ന് പറഞ്ഞിട്ട് അത് നടത്തിയത് ശരിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിഷ്ണു പറഞ്ഞതോടുകൂടി വിഷ്ണുവിനെ ശത്രുവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു മിഥുനും റിനോഷും. എന്നിട്ട് അവർക്ക് പുറത്ത് പോകണമെന്നൊക്കെ അവർ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബ്രോ എന്നൊക്കെ വിളിച്ച് അടിച്ചു പൊളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഇപ്പോഴും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ അതൊരു താല്പര്യമില്ലാത്ത വണ്ടി റിനോഷിന് പുറത്ത് പോകണമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ പുറത്ത് പോയ മത്സരാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ആ കുട്ടിക്ക് പുറത്തിനി അതൊരു വിഷയമാകുമോ എന്നുള്ള ഒരു ടെൻഷനും ആയതുകൊണ്ടായിരിക്കാം റിനോഷ് പുറത്ത് പോകണം എന്നുള്ള രീതിക്ക് പറയുന്നത്. പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ അവിടെ ഇൻവോൾവ് ആവാൻ പറ്റാത്ത പോലെയുള്ള ഒരു രീതിക്കാണ്. മിഥുന് കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്തൊരു അപകടാവസ്ഥ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിക്കും ഇവരെ രണ്ടുപേരെയും പുറത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പിടിച്ചു നിർത്താതെ പുറത്ത് വിടുന്നത് തന്നെയാണ് നല്ലത്. ഒന്നാമതായിട്ട് ഈ രണ്ട് വ്യക്തികളെ എടുത്ത് ബിഗ് ബോസിൻ്റെ തീരുമാനം അത്ര ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ, മിഥുൻ വന്നപ്പം ഇന്നലെ ഒരാൾ എനിക്ക് കമൻ്റ് അയച്ച് ഇട്ട് ഓർത്ത്, കമൻ്റല്ല ഇൻസ്റ്റ വന്ന് പറഞ്ഞ് ഓർത്ത് ചിരിച്ചൊരു പരിപാടിയായിരുന്നു. അല്ല, ഈ വുഹു ചാമ്പ്യനും വേൾഡ് ചാമ്പ്യനൊക്കെ ആയ മിഥുൻ ഈ ബിഗ് ബോസ് സീസൺ 5 വന്നപ്പോൾ ജനങ്ങളെല്ലാം എന്തോരം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവരൊക്കെ ആരായി, ശശിയായില്ലേന്ന്. ശരിയല്ലേ, ഒരു റിസോർട്ടിൽ ഒരു സുഖവാസത്തിന് പോയ പോലെയല്ലേ മിഥുൻ അവിടെ നിൽക്കുന്നത്. ശരിക്കും അങ്ങനെയാണ് പുള്ളിക്ക് അതിൻ്റെ അതൊരു ഗെയിം ഷോ ആണ്, പുള്ളി ഒരു ഗെയിമറാണ്, അങ്ങനത്തെ വലിയ വിചാരങ്ങളൊന്നുമില്ല. കുറച്ച് കാലം ശ്രുതിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളി ഗെയിമൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് ആ രീതിക്ക് അങ്ങ് പോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ റിനോഷുമായിട്ട് കൂട്ടുകൂടി. ഇപ്പോൾ റിനോഷിന് വേണ്ടി ചാവാനും തയ്യാറായിട്ട്, ഞാൻ ചാവാനും തയ്യാറാണെന്ന് പറഞ്ഞ് മുഴുവൻ നേരം നിൽക്കുക. ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണേൽ വിഷ്ണുവിനെ തല്ലിയേനെ, ഇങ്ങനെ ഞാൻ ഇപ്പത്തല്ലും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതൊക്കെ ബിഗ് ബോസ് മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ വിഷ്ണുവും മിഥുനും തമ്മിലൊരു ഒറിജിനൽ അടി, പുറത്ത് നടക്കുന്ന പോലത്തെ അടി വരാനാണ് ചാൻസ് ഉള്ളത്. ഈ ഒരു സംഭവം അവരുടെ മനസ്സിൽ കടന്ന് ഇങ്ങനെ ദഹിക്കാതെ കിടക്കുകയാണ് മിഥുനും റിനോഷിനും. അപ്പോൾ ഇവർ ഈ വിഷ്ണുവും മിഥുനും തമ്മിലൊരു അടി നടന്നാൽ അതൊരു വിഷ്ണുവിന് ദോഷമായിട്ട് തീരും. അത് എങ്ങനെയായി തീരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മിഥുൻ എന്ന് പറയുന്നത് ഇങ്ങനെ വേൾഡ് ചാമ്പ്യനും പിന്നെ ഇന്നാളൊന്നും നെഞ്ചത്ത് കാല് വെച്ച കാര്യം നമ്മളാരും മറന്നിട്ടില്ല. അപ്പം അതിൽ നിന്നൊക്കെ മർമ്മോ എന്ത് തേങ്ങ അറിയാമെന്നൊക്കെ പറയുന്നു. ഇനി അത് തള്ളാണോ ഒറിജിനൽ ആണോ എന്നറിയില്ല. ഇനി അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ അത് വിഷ്ണുവിന് ദോഷം ചെയ്യും, വല്ല ഉരുട്ടിപ്പിടുത്തമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ തീ പുകഞ്ഞു നിൽക്കുന്ന പോലെ ഈ ഒറിജിനലാക്കാൻ നോക്കാതെ സത്യം പറഞ്ഞാൽ പുറത്ത് പോകണമെന്ന് പറഞ്ഞവരെ പുറത്താക്കുന്നതല്ലേ നല്ലത്. ഇനി ഇപ്രാവശ്യം എലിമിനേഷനിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ പുറത്താവാനുള്ള ചാൻസ് ഉണ്ട്. മിഥുനോട് പോയി കഴിഞ്ഞാൽ പിന്നെ റിനോഷ് എന്താണേലും നിൽക്കില്ല. റിനോഷ് എന്താണേലും അങ്ങോട്ട് ആവശ്യപ്പെട്ട് പുറത്ത് പോകാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ ബിഗ് ബോസ് നിൽക്കുന്ന ആരും തന്നെ പുള്ളിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് ഓർത്താൽ, അവരിപ്പോൾ വന്ന് യഥാർത്ഥത്തിൽ ഒറിജിനലായി മാറിക്കഴിഞ്ഞു. ഒറിജിനൽ വൈരാഗ്യം, ഒറിജിനൽ പക, ഒറിജിനൽ ദേഷ്യം, എല്ലാം ഒറിജിനലായി കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഒറിജിനല. അപ്പോൾ ഈ ഒറിജിനലായിട്ട് സൂക്ഷിക്കുന്നവർ, സാധാരണ ബിഗ് ബോസ് സീസൺ 5 ഒരു പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, അവരാ ഗെയിമിൽ എങ്ങാനും ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ആരും ആരാരൊക്കെ ആണേലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ മാരാര് കുറച്ച് കഴിയുമ്പോൾ പോയി ക്ഷമ പറഞ്ഞാൽ അത് അവിടെ അങ്ങ് അവസാനിപ്പിക്കും. അവർ വെച്ചോണ്ടിരിക്കാറില്ല. അതൊരു പ്രത്യേകതയായിരുന്നു സീസൺ 5 ഏറ്റവും അധികം പ്രത്യേകത. അവർ വഴക്ക് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പം തന്നെ അല്ല, ജാസ്മിനെ ഡോക്ടർ റോബിനെ ഒക്കെ പോലെ ഒന്നും അങ്ങനത്തെ ഒരു ഇടപെടലേ അല്ലായിരുന്നു. റോബിൻ്റെ കാര്യമല്ല, ജാസ്മിൻ ഒരു വൈരാഗ്യം പോലെയാണല്ലോ ഇപ്പോഴും. അതൊന്നുമില്ലായിരുന്നു. ഒരു പ്രത്യേകതയായിട്ട് സീസൺ 5 അവർ അപ്പം തന്നെ പിണക്കം മാറും. പക്ഷേ ഈ ഒരു സംഭവം വന്നതോടുകൂടി മിഥുനും റിനോഷും മറ്റൊരാളായി മാറിയ പോലെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക. അതൊരു വലിയ വിഷയത്തിലേക്ക് മാറ്റാൻ രണ്ടിനും പറഞ്ഞു വിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പം മിഥുൻ്റെ കാര്യം അറിയത്തില്ല. മിഥുൻ പോയി കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പം പോകാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയൊക്കെയാണ്. കാരണം ഈ സുഖവാസത്തിന് പോയ പോലത്തെ ഒരു ഇതാണെന്ന് ജനങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ മിഥുൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ തീരുമാനം എടുക്കും. വ്യക്തിപരമായിട്ട് മിഥുനെ പറയുന്നല്ല, ഗെയിമർ എന്നുള്ള രീതിക്ക് മിഥുൻ വളരെ അവിടെ മോശം പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. പക്ഷേ റിനോഷ് അവളുടെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒട്ടും ഒരു ഇങ്ങനെ ആരെയും ഇഷ്ടപ്പെടാത്ത ഒരു രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് നീക്കുക ബിഗ് ബോസ് അങ്ങാണ്ട് പറഞ്ഞു. പക്ഷേ അതിപ്പോൾ റിനോഷിനെ അവിടെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഇത് കഴിഞ്ഞു, ബാക്കിയുള്ളവരവിടെ നിന്നാൽ പോരെ. ഇവരിപ്പോൾ അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ഇവരവിടെ വളരെയധികം ഗെയിമൊന്നും കളിക്കുന്നതായിട്ടൊട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ 5 അങ്ങനെ ഒറിജിനലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒറിജിനൽ ആയിട്ട് ഇനി വൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തീർന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, അടുത്ത വീഡിയോ കാണാം.